പ്ലസ് റൂമിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവരുടെ ഡി എ അഥവാ ക്ഷാമബദ്ധയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയാണ് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇതെല്ലാം അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഈ ചാനലിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന ജീവനക്കാരുടെ ചില പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മടി കാട്ടാതിരിക്കുക നിങ്ങളുടെ ഡി എ അതായത് സർക്കാർ ജീവനക്കാരുടെ ഡി എയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഇത്രയേ ഉള്ളു വിഷയം മുൻകാല പ്രാബല്യ പ്രാബല്യത്തോടുകൂടി ഡി എ നടപ്പാക്കണം എന്നുള്ള ഒരു ഹർജി വന്നപ്പോൾ ആ ഹർജിക്ക് എതിരായി നൽകിയ സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടർ സെക്രട്ടറി നൽകിയ ഒരു ജോസ് പേട്ട എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയാണ് ആ പിന്നെ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ ആ സത്യവാങ്മൂലത്തിൽ സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് ഡി എ വർദ്ധനവിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കുമത്രേ തീരുമാനം എന്താണ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതായത് ഈ ആവശ്യം ഇത്രയേ ഉള്ളൂ മുൻകാല പ്രാബല്യത്തോടുകൂടി ഡി എ നടപ്പാക്കണം കാരണം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര സർക്കാർ ഡി എ വർധനവും പ്രഖ്യാപിച്ചു എന്നാൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഉദാസീനത കാണിക്കുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്നതുപോലെ സംസ്ഥാന ജീവനക്കാർക്കും ഈ ഡി എ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ പ്രഖ്യാപിച്ച് നടപ്പാക്കണം എന്നുള്ളതാണ് ഡി എ മിക്കവാറും സമയാസമയങ്ങളിൽ കേന്ദ്ര സർക്കാർ അവരുടെ ജീവനക്കാർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് അത് സമരം ചെയ്തും പണിമുടക്കിയും ഒക്കെ മാത്രമേ മുദ്രാവാക്യം വിളിച്ചും ഒക്കെ മാത്രമേ ഇവിടെ പല ഡി എയും നടപ്പാക്കിയിട്ടുള്ളൂ അത് മുമ്പും ഇപ്പോഴും ഒക്കെ അത് തന്നെയാണ് സ്ഥിതി ഇങ്ങനെ മുൻ ഡി എ മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കാത്തതിനെ എതിർത്തുകൊണ്ട് നൽകിയ ഒരു ഒരു ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ നിലപാട് സി ഹൈക്കോടതിയുടെ നിലപാടായിട്ടില്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലപാട് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കെ പി എസ് ടി എ നൽകിയ ഒരു ഹർജിയിലാണ് ഈ വിഷയം ഉന്നയിച്ചത് മുൻകാല പ്രാബല്യത്തോടുകൂടി എന്നുള്ള വിഷയം അതിനാണ് ഈ ഫൈനാൻസിലെ അണ്ടർ സെക്രട്ടറി ജോസ് പി പേട്ട ഈ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് നമുക്ക് നോക്കാം കാരണം സർക്കാരിൻ്റെ നിലപാട് കാണിക്കുന്നത് ഈ കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലാണ് അപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി കൊടുത്ത ഇതിൽ പറഞ്ഞത് ഒന്ന് ഇതൊരു പോളിസി ഡിസിഷനാണ് സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനമാണ് കേന്ദ്ര ജീവനക്കാർക്ക് അവരുടെ സാലറിയും അവരുടെ ബെനിഫിറ്റുമൊക്കെ കൊടുക്കുന്നത് കേന്ദ്ര ആണ് അത് അനുസരിച്ചിട്ടുള്ള പിന്നെ ഡി എ വർധനവ് അവർ നടപ്പാക്കും സംസ്ഥാന സർക്കാരാണ് ഇവിടുത്തെ ജീവനക്കാരുടെ സാലറിയും മറ്റ് ബെനിഫിറ്റ്സുകളും കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഡി എ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കും ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് ഒന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിൽ സംസ്ഥാന സർക്കാരിൽ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിവേചനം ഡി എയുടെ കാര്യത്തിൽ ഇല്ല മറ്റൊന്ന് ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അവർക്ക് ഡി എയുടെ കാര്യങ്ങൾ നൽകുന്നത് സാലറി പരിഷ്കരണ കാലയളവ് പോലും സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വ്യത്യാസമാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നു ഇതനുസരിച്ചിട്ടുള്ള ഇവിടുത്തെ സാലറി പരിഷ്കരണമായാലും ഡി എ ആയാലും ഞങ്ങൾ തീരുമാനിക്കും ഇത് രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഡി എ കണക്കാക്കുന്നത് വ്യത്യസ്തമായ കാലയളവിലും വ്യത്യസ്തമായ രീതികളിലും ആയിരിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മുൻകാല പ്രാബല്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഡി എ നടപ്പാക്കണം എന്നുള്ള വാദം ശരിയല്ല എന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് ഈ സർക്കാരിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഡി എ വർധനവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും ഇതിൽ അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഞങ്ങൾ ഡി എ വർദ്ധനവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നടപ്പാക്കും എന്ന വാക്ക് ഇല്ല വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അനുകൂലമായ നിലപാട് ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ എടുക്കും എന്ന് ഊഹിക്കാം ഇല്ലെങ്കിൽ അങ്ങനെ കരുതാം കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി നൽകിയേക്കാം ഇനി ആരെയും പണക്കണ്ട കാരണം ഇപ്രാവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ മനസ്സിലായി ഈ ഗവൺമെൻറ്റ് ജീവനക്കാരും സർക്കാരിന് എതിരാണ് എന്ന് മനസ്സിലായി കാരണം സാധാരണ പോസ്റ്റൽ വോട്ടുകൾ പോലും ജീവനക്കാരാണ് സാധാരണ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്കും മറ്റും പോകുന്ന ജീവനക്കാർ പോസ്റ്റൽ വോട്ട് ചെയ്യും പോസ്റ്റൽ വോട്ടിൻ്റെ കാര്യത്തിൽ പോലും ഇപ്രാവശ്യം എൽ പിന്നിൽ പോയി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയി അപ്പോൾ സർക്കാരിന് മനസ്സിലായി ജീവനക്കാരും എതിരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ചിലപ്പോൾ ഡി എ ഈ ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ നൽകിയേക്കും ഇനി മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഒപ്പം വായിക്കാം ഈ ധനസ്ഥിതി മോശമാക്കിയത് ആരാണ് സംസ്ഥാന ജീവനക്കാരാണോ അതോ സംസ്ഥാനത്തെ പൊതുജനങ്ങളാണോ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് അപ്പോൾ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് സമ്മതിച്ചാൽ മതി അതാണ് ആദ്യം ചെയ്യാനുള്ളത് അപ്പോൾ കെടുകാര്യസ്ഥിതയുടെ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും സംഭവിക്കുന്നതായിട്ട് പത്രവാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട് പല പല വീഴ്ചകളും അതുപോലെ അധിക ചെലവുകളും അനാവശ്യ ചെലവുകളുമൊക്കെ പല ഭാഗത്തും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ തുടർന്നും അതൊന്നും കറക്റ്റ് ചെയ്യുകയല്ല ചെയ്തത് അതേ കാര്യങ്ങൾ അതേപോലെ തുടരുകയാണ് ചെയ്തത് അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ സംസ്ഥാന ജീവനക്കാർക്ക് ഉടനെ ഒന്നും ഡി എയുടെ പുതിയ പ്രഖ്യാപനങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ഇനി ഫല ഈ സ്ഥിതി മെച്ചപ്പെട്ടാൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാക്കിയേക്കാം പക്ഷേ അതും ഉറപ്പ് പറയുന്നില്ല ആലോചിക്കാം ഇല്ലെങ്കിൽ അന്ന് തീരുമാനിക്കാം എന്നാണ് പറയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ തുടർന്നും വരുന്നുണ്ട് സംസാര ജീവനക്കാരത്ത് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നന്ദി